അതൊക്കെ ടി ബി മിനി ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നു. ഇത് വളരെ നിർണായകമായ ദിവസമായി മിനി കാണുന്നുണ്ടോ? അതെ, തീർച്ചയായിട്ടും നിർണായക ദിവസമാണ്. തീർച്ചയായിട്ടും ചാർജ് ഫ്രെയിം ചെയ്തിരിക്കുന്നു. 201, 204 അനുസരിച്ച് ദിലീപിനെയും ശരത്തിനെയും ചേർത്ത് അഡീഷണൽ കുറ്റപത്രം കോടതി വായിച്ചിരിക്കുന്നു. അത് നടിയെ ആക്രമിച്ച കേസുമായി ചേർത്ത് ഇനിയുള്ള പ്രൊസീജിയർ മുന്നോട്ട് പോകുന്ന ഒരു കാര്യമാണ് ഉണ്ടായിരിക്കുന്നത്. കോടതി അതിൽ ദീർഘമായ ഒരു ചാർജ് ഫ്രെയിമിംഗ് ആണെന്നുണ്ടായത്. ചാർജുകളെല്ലാം വായിച്ച് കേൾപ്പിച്ചു കൊടുത്തു. തെളിവുകൾ നശിപ്പിച്ചതിനെ സംബന്ധിച്ച് ലാപ്ടോപ്പിൽ വന്ന തെളിവുകൾ, ഫോണിലുണ്ടായ തെളിവുകൾ, അതെല്ലാം നശിപ്പിക്കാൻ ശ്രമിച്ചതിനെ സംബന്ധിച്ച്, നശിപ്പിച്ചതിനെ സംബന്ധിച്ച്, ഒളിച്ചു വയ്ക്കാൻ ശ്രമിച്ചതിനെ സംബന്ധിച്ച് ഒക്കെ കോടതി വിശദമായി തന്നെ വായിച്ച് കോടതിയിൽ കേൾപ്പിക്കുകയുണ്ടായി. എന്തായാലും നമ്മളുടെ കുറെ നാളത്തെ നീതിക്ക് വേണ്ടിയുള്ള, നീതി എന്ന് പറഞ്ഞത് ഒരു കുറ്റവാളിയാണോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് ഇനിയും ട്രയലും കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കണം. ശിക്ഷിക്കപ്പെടുമോ എന്നതിനെ സംബന്ധിച്ചൊക്കെ അത് കുറച്ചും കൂടി സമയമെടുക്കും. സാക്ഷികളെ വിസ്തരിക്കണം. ഇനിയുമുണ്ട് കുറെ സാക്ഷികൾ. ഇന്ന് സാക്ഷികളുടെ പട്ടികയൊക്കെ പ്രോസിക്യൂഷൻ കോടതിയിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിവയെ മൂന്നാം തീയതിക്ക് കേസ് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. 10-ാം തീയതി കേസിന്റെ വിസ്താരം ആരംഭിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആണ്. കുറച്ചും കൂടി ജാഗ്രത നമ്മളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ട്. പഴയ പോലത്തെ ഒരു ഇൻ ക്യാമറ ആണെങ്കിൽ പോലും പഴയ പോലെ ആയിരിക്കില്ല. തീർച്ചയായിട്ടും ഇതിനു ചുറ്റും എല്ലാവരുടെയും കണ്ണുകൾ ഉണ്ടായിരിക്കും. എങ്ങനെ ഇതിന്റെ ട്രയൽ മുന്നോട്ട് പോകുന്നു എന്നതിനെ സംബന്ധിച്ച് സാക്ഷികൾ വന്ന് കൃത്യമായ മൊഴികൾ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. ഫെയർ ആയിട്ടുള്ള ഒരു ട്രയൽ നടക്കണം. അവിടെ കുറ്റവാളികളാണോ അല്ലയോ എന്ന് കോടതി തീരുമാനിക്കട്ടെ. അതിൽ നമ്മൾക്കാർക്കും ഒരു തരത്തിലുള്ള കൈകടത്തിലും സാധ്യമല്ല, സാധ്യമാവാൻ പാടില്ല. പക്ഷേ ഫെയർ ആയിട്ടുള്ള ഒരു ട്രയൽ നടക്കണം. സാക്ഷികളെ അനാവശ്യമായി പണവും അധികാരവും ഉപയോഗിച്ച് സ്വാധീനിച്ച് കൂറുമാറ്റുന്ന കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള നിലപാട് ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അഡ്വക്കേറ്റ് മിനി, ഇപ്പോൾ അധിക കുറ്റപത്രം ചാർജ് ഫ്രെയിം ചെയ്തു എന്നുള്ളത് വളരെ നിർണായകമായ ദിവസം, ആദ്യം നിർണായകമായ കാര്യമെന്ന് പറഞ്ഞു. ആദ്യം വിസ്തരിക്കേണ്ട 39 സാക്ഷികളുടെ പട്ടിക പ്രോസിക്യൂഷൻ കോടതിക്ക് കൈമാറിയിട്ടുണ്ട്. ബാലചന്ദ്രകുമാർ, അതിനകത്ത് മഞ്ജു വാര്യർ, ഇവരൊക്കെ ഉണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അധിക കുറ്റപത്രം ഫ്രെയിം ചെയ്തിരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് നേരത്തെ ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ തിരുത്താനുള്ള ഒരവസരം കൂടിയാണിത് എന്നാണ്. അതായത് നേരത്തെ മൊഴി മാറിപ്പോയവരെ തിരികെ കൊണ്ടുവരാൻ കഴിയുക, അതീവ ജാഗ്രതയോടുകൂടി തിരികെ കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളതിൻ്റെ ഒരവസരമായിട്ട് ഇതിനെ എടുക്കുന്നുണ്ടോ? അങ്ങനെയല്ല. നമ്മൾ ആരെയും നമ്മൾ അനാവശ്യമായ, ഞാൻ കണ്ട ഒരു പ്രോസിക്യൂഷന്റെ ഭാഗത്ത് കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ക്രിമിനൽ കേസുകളിൽ എനിക്കിത് അറിയുന്ന ഒരു കാര്യമാണ്. കാരണം ഒരുപാട് സാക്ഷികളെ വിസ്തരിക്കുക എന്ന് പറയുന്നതല്ല, കറക്റ്റായിട്ടുള്ള സാക്ഷികളെ വിസ്തരിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് 39 സാക്ഷികൾ, ഇപ്പൊ 100, 100, 100, 100 or 104 സാക്ഷികളുടെ പേര് ലിസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും 39 സാക്ഷികൾ മതി എന്ന നിലയിലേക്ക് തീരുമാനിച്ച് ഉള്ള സാക്ഷികൾ കൃത്യമായി കാര്യങ്ങൾ പറയുന്ന നിലയിലേക്ക് കൊണ്ടുപോകുന്നതും കോൺട്രഡിക്ഷൻസ് ഒഴിവാക്കി ശരിയായ രീതിയിൽ ട്രയൽ നടത്തുന്നതും നല്ല ഒരു ടാക്ടിക്സ് ആണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലപ്പോഴും ഞാൻ ഈ കാര്യം പലപ്പോഴും നമ്മളുടെയൊക്കെ ചർച്ചകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. സാക്ഷികൾ കൂടുതലാകുമ്പോൾ നമുക്ക് തോന്നും അയ്യോ കൂടുതൽ സാക്ഷികളുണ്ട് ഗംഭീരമാവും, അങ്ങനെയില്ല. അപ്പൊ അത് ശരിയായ രീതിയിൽ പ്രോസിക്യൂഷൻ എവിഡൻസുകൾ അഡ്യൂസ് ചെയ്യുക എന്നതാണ്. അത് അങ്ങനെ ചെയ്യുന്നതിനുള്ള സാഹചര്യം പ്രോസിക്യൂഷൻ ഉണ്ടാവുക
പീസ്ഫുൾ ആയിട്ടുള്ള ഫെയർ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവുക എന്നതാണ് പ്രധാനം. എന്തായാലും അത് നടക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്.